അത് പറഞ്ഞ ഉടനെ അവൻ എന്റെ തലക്കെട്ടിടിച്ച് എന്റെ കണ്ണിനെട്ടിടിച്ച്. ഏവർക്കും നമസ്കാരം, MTNS ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളത്ത് വൈദികൻ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ. ചുണങ്ങംവേലി സെന്റ് ജോസഫ് ദേവാലയത്തിലെ വൈദികൻ സണ്ണി ജോസഫിനാണ് അതിക്രൂരമായി മർദ്ദനമേറ്റത്. വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ വീട്ടിൽ നിന്ന് വരികയായിരുന്നേ. ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അന്നേരം കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടുത്തെ അച്ഛനായിട്ട് നിന്ന് കഴിക്കാന്നായിട്ട് വന്നപ്പോൾ ഈ ഗ്രൂപ്പിനൊക്കെ ഉണ്ട്. അന്നേരം അവർ വർത്തമാനം പറയാണ്ട് ഞാനും അങ്ങോട്ട് ചെന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അന്നേരം ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കുറച്ച് പേര് വെള്ളം അടിച്ച് വന്നിട്ടുണ്ട്, പ്രശ്നം ഗുരുതരമാകുന്നു. അതുകൂടാതെ എനിക്ക് ഉച്ചയ്ക്ക് ഇന്ന് ഇൻഫോർമേഷൻ കിട്ടി, ഇന്ന് മിക്കവാറും ഇവിടെ ബഹളം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ പള്ളിയിൽ. അന്നേരം ഇതുണ്ടാകണ്ടെന്നുള്ള രീതിയിൽ ഇവിടെ വെച്ച് വർത്തമാനം പറഞ്ഞ് ഒരു പക്ഷേ തീർത്ത് ഇവരെ വിടാമെന്നുള്ള രീതിയിലാണ് ഞാൻ ചെന്നത്. വർത്തമാനം പറയാൻ തുടങ്ങി. അതിനകത്ത് മാഞ്ഞൂരാഞ്ചേറി അവനായിട്ടായിരുന്നു കൂടുതൽ വർത്തമാനം. ഞാൻ പറഞ്ഞ് നിങ്ങൾ ചെന്ന് നമ്മൾ നമ്മുടെ ഇടവക വന്നായിട്ട് അച്ഛനെ കരയിപ്പിക്കാതെ വിടുക, അല്ലാതെ പുള്ളിക്കാരന് വിഷമം ഉണ്ടാക്കി നമ്മൾ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് നിങ്ങൾ പോയി വർത്തമാനം പറ, അത് സ്ഥിരബുദ്ധിയുള്ളവർ അവരെയും കൂട്ടിക്കൊണ്ട് പോയി വർത്തമാനം പറ, അല്ലാതെ എല്ലാവരും ആയിട്ടല്ല പോയി പറയണ്ടേ. എന്നിട്ട് അവൻ അന്നേരം പെട്ടെന്ന് തന്നെ എന്നെ തെറി പറഞ്ഞുകൊണ്ട് വന്നു. അന്നേരം ഞാനും തിരിച്ച് അവനൊരു തെറി പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ അവൻ എൻ്റെ തലക്കെട്ടിടിച്ച് എൻ്റെ കണ്ണിനെട്ടിടിച്ച് പിന്നെ ഈ വായിക്കെട്ട ഉടനെ അവൻ എൻ്റെ തലക്കെട്ടിടിച്ച് എൻ്റെ കണ്ണിനെട്ടിടിച്ച് പിന്നെ ഈ വായിക്കെട്ട് ഈ പല്ലിന് എനിക്കിവിടെ ഇപ്പോഴും വേദനയുണ്ട്. പിന്നെ എൻ്റെ ഈ നെഞ്ചിനിട്ട് വയറിനിട്ട് എന്നെ ഇടിച്ച് അവനവിടെ നിലത്തിട്ട് അന്നേരം ആൾക്കാരെല്ലാം നമ്മളെ പിടിച്ചു മാറ്റി. കുറെ പേരുണ്ടായിരുന്നു. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ വൈദികനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായി മാർ ആൻഡ്രൂസ് താടത്ത് പിതാവിന്റെ സർക്കുലർ വായിച്ച ഇടവകയാണ് സെയിന്റ് ജോസഫ് ചർച്ച് ചുണങ്ങംവേലി. വിമതരായ ഒരുപറ്റം വൈദികരുടെ പിൻബലത്തിൽ വിമത ഗുണ്ടകൾ അക്രമങ്ങൾ ആരംഭിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.